ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ടോപ്പിക് വൈസ് ആയിട്ടുള്ള ഒരു ക്ലാസ് അല്ല, മറിച്ച് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസിങ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സയൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള കുറച്ച് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ സ്റ്റഡി ഓഫ് പോയ്സൺസ് കോൾഡ്? ഓക്കെ, അതായത് പോയ്സൺസിനെ കുറിച്ചിട്ടുള്ള പഠനത്തെ എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭാഗത്ത് നിന്ന് നമ്മുടെ സയൻസിന്റെ ഭാഗത്ത് നിന്ന് ഓരോ ടോപ്പിക് എടുക്കുമ്പോഴും ഞാൻ പറയാറുണ്ട് പഠനശാഖകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പഠനശാഖകൾ എന്ന് പറയുന്നത് ഏത് തരത്തിൽ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് സ്റ്റഡി ഓഫ് പോയ്സൺസ്, വിഷവസ്തുക്കളെ കുറിച്ചിട്ടുള്ള പഠനം എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? വിഷവസ്തുക്കൾ നമ്മൾ ടോക്സിക് സബ്സ്റ്റൻസസ് എന്നാണ് പറയുക അല്ലെ. അപ്പൊ എന്താണ്, ടോക്സിക്കോളജി ആണ് പോയ്സൺസിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. ഓർത്തു വയ്ക്കാം, പോയ്സൺസിനെ കുറിച്ചുള്ള പഠനം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ടോക്സിക്കോളജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒന്ന് രണ്ടെണ്ണം അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. എഗ്സിനെ കുറിച്ചുള്ള പഠനം ഊവോളജി, പരീക്ഷയ്ക്ക് ആവർത്തിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. എഗ്സിനെ കുറിച്ചുള്ള പഠനം ഊവോളജി എന്ന പേരിൽ അറിയപ്പെടുന്നു. അതുപോലെ തന്നെ വെൽത്ത്, സമ്പത്തിനെ കുറിച്ചുള്ള പഠനം അപ്നോളജി എന്ന പേരിൽ അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഡ്രീംസ്, സ്വപ്നങ്ങളെ കുറിച്ചുള്ള പഠനം ഒനീറോളജി എന്ന പേരിൽ അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഹിപ്നോളജി, എന്താണ് സ്ലീപ്പിനെ കുറിച്ചുള്ള പഠനം, ഉറക്കത്തെ കുറിച്ചുള്ള പഠനം എന്താണ് ഹിപ്നോളജി എന്ന പേരിൽ അറിയപ്പെടുന്നു. അതുപോലെ ബ്യൂട്ടി, സൗന്ദര്യത്തെ കുറിച്ചുള്ള പഠനം കാലോളജി എന്ന പേരിൽ അറിയപ്പെടുന്നു. അതുപോലെ തന്നെ പതാകകളെ കുറിച്ചിട്ടുള്ള, ഫ്ലാഗ്സിനെ കുറിച്ചിട്ടുള്ള പഠനം വെക്സിലോളജി എന്ന പേരിൽ അറിയപ്പെടുന്നു. അതുപോലെ തന്നെ നെഫോളജി, ക്ലൗഡ്സിനെ, മേഘങ്ങളെ കുറിച്ചിട്ടുള്ള പഠനം നെഫോളജി എന്ന പേരിൽ അറിയപ്പെടുന്നു. അതുപോലെ എൻവയോൺമെന്റിനെ കുറിച്ചുള്ള പഠനം എക്കോളജി എന്ന പേരിൽ അറിയപ്പെടുന്നു. ദെൻ മെറ്റിറോളജി, വെതറിനെ കുറിച്ചുള്ള പഠനം മെറ്ററോളജി എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ ഒട്ടേറെ പഠനശാഖകൾ ഇനിയും ഒത്തിരിയുണ്ട്. അപ്പൊ ഏത് വേണമെങ്കിലും ഇതൊക്കെ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ്. സമ്പത്തിനെ കുറിച്ചുള്ള പഠനമൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പൊ അപ്നോളജി, അപ്പൊ ആ ഭാഗമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പൊ സ്റ്റഡീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠനശാഖകൾ പഠിച്ചു തന്നെ ഇരിക്കുക. അപ്പൊ പോയ്സൺസിനെ കുറിച്ചുള്ള പഠനം എന്താണ് ടോക്സിക്കോളജി എന്ന പേരിൽ അറിയപ്പെടുന്നു. വെതറിനെ കുറിച്ചുള്ള പഠനം മെറ്റിറോളജി എന്ന പേരിൽ അറിയപ്പെടുന്നു. എഗ്സിനെ കുറിച്ചുള്ള പഠനം ഊവോളജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ദെൻ സമ്പത്തിനെ കുറിച്ച്, വെൽത്തിനെ കുറിച്ചുള്ള പഠനം അപ്നോളജി എന്ന പേരിൽ അറിയപ്പെടുന്നു. ദെൻ ഒനീറോളജി, ഡ്രീംസിനെ കുറിച്ചുള്ള പഠനം ഒനീറോളജി എന്ന പേരിൽ അറിയപ്പെടുന്നു. ദെൻ ഹിപ്നോളജി, സ്ലീപ്പ്, ഉറക്കത്തെ കുറിച്ചുള്ള പഠനം ഹിപ്നോളജി എന്ന പേരിൽ അറിയപ്പെടുന്നു. കാലോളജി, ബ്യൂട്ടി, സൗന്ദര്യത്തെ കുറിച്ചുള്ള പഠനമാണ് കാലോളജി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദെൻ വെക്സിലോളജി, പതാകകളെ കുറിച്ചുള്ള പഠനമാണ് വെക്സിലോളജി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദെൻ ക്ലൗഡ്സിനെ കുറിച്ചുള്ള പഠനമാണ് നെഫോളജി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദെൻ എക്കോളജി, എൻവയോൺമെന്റിനെ കുറിച്ചുള്ള പഠനമാണ് എക്കോളജി, ഓർത്തിരിക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫ്ലഷ് ഈറ്റിംഗ് ആനിമൽസ് ആർ കോൾഡ്. ഓക്കെ, മാംസ്യം ഭക്ഷിക്കുന്ന ആനിമൽസിന് നമ്മൾ എന്താണ് പറയുക? ഓപ്ഷൻസിൽ എന്തൊക്കെയുണ്ട്? ഹെർബിവോസ് ഉണ്ട്, ഒമിനിവോസ് ഉണ്ട്, കാർണിവോസ് ഉണ്ട്, പാരസൈറ്റ്സ് ഉണ്ട്. ആൻസർ എന്താണ്? കാർണിവോസ് ആണ് കേട്ടോ. ഓക്കെ, മാംസ്യം ഭക്ഷിക്കുന്ന ആനിമൽസിന് നമ്മൾ എന്താ പറയുക? കാർണിവോസ് എന്നാണ് പറയുക. അപ്പൊ ഇതിലെ ഓപ്ഷനിലുള്ള ഓരോന്നും എടുത്തു നോക്കുകയാണ് നമ്മൾ. ഹെർബിവോസ് എന്നാൽ എന്താണ്? ഹെർബിവോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്യങ്ങൾ ഭക്ഷിക്കുന്നവയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഹെർബിവോസ് എന്ന് പറയാം. ഓക്കെ, പ്ലാന്റ്സ് ഈറ്റിംഗ് ആനിമൽസിനെയാണ് നമ്മൾ ഹെർബിവോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓർത്തു വയ്ക്കുക, എന്താണ് പ്ലാന്റ്സ്, അതായത് സസ്യങ്ങളെ ഭക്ഷിക്കുന്നവയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഹെർബിവോസ് എന്ന് പറയുന്നത്, ഓർത്തു വയ്ക്കുക. ദെൻ ഒമിനിവോസിന്റെ കേസ് എടുക്കുകയാണ് വെച്ചാൽ ഫ്ലഷ് ആൻഡ് പ്ലാന്റ്സ്. ഓക്കെ, അതായത് മാംസ്യവും അതുപോലെ തന്നെ സസ്യങ്ങളെയും രണ്ടിനെയും ഭക്ഷിക്കുന്നവരെ ആരാണ്? ഒമിനിവോസിന് പെടുന്നു. ദെൻ സി എന്താണ്? കാർണിവോസ്, അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. മാംസ്യം മാത്രം ഭക്ഷിക്കുന്നവ ഏതിലാണ് പെടുക? കാർണിവോസിലാണ് പെടുന്നത്. ദെൻ നാലാമത്തെ ഓപ്ഷൻ എന്താണ്? പാരസൈറ്റ്സ് ആണ്. എന്താണ് പാരസൈറ്റ്സ് എന്ന് പറയുന്നത്? അതായത് ജീവിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള ജീവികളെ ആശ്രയിക്കുകയും അവരിൽ നിന്ന് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്നവയുമായിട്ടുള്ള ജീവികളെയാണ് നമ്മൾ പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ ഇതിൽ പെടാത്തവരാണ് സാപ്രോട്രോപ്സ് എന്ന് പറയുന്നത്. സാപ്രോട്രോപ്സിന് എക്സാമ്പിൾ പറയുന്നത് ബാക്ടീരിയ, ഫംഗൈ ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, സാപ്രോട്രോപ്സ് എന്താണ്? അതൊരു തവണ എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. ഡീകെയിങ് ഓർഗാനിക് മാറ്റർ, അല്ലെങ്കിൽ ഡെഡ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററിൽ നിന്ന് ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യുന്നവരെയാണ് നമ്മൾ എന്ത് പറയാ, സാപ്രോട്രോപ്സ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അതും ഇതിൽ പഠിക്കേണ്ടതാണ്. സാപ്രോട്രോപ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഫംഗയും അതുപോലെ തന്നെ ഫംഗയും അതുപോലെ തന്നെ ബാക്ടീരിയ ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? നമ്മുടെ സാപ്രോട്രോപ്സിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഓർത്ത് വെക്കുക, ഹെർബിവോ, ഫ്ലഷ് ഈറ്റിംഗ് ആനിമൽസ് എന്ന് പറയുന്നത് കാർണിവോസ് ആണ്, പ്ലാന്റ്സിനെ ഈറ്റ് ചെയ്യുന്നവരെ ഹെർബിവോസിൽ
ബന്ധപ്പെടും. ഒമിനിവോസ് എന്താണ്? ഫ്ലഷും പ്ലാന്റ്സും, അതായത് മാംസ്യവും സസ്യവും ഭക്ഷിക്കുന്നവരാണ് ആര്? ഒമിനിവോസ്. ദെൻ ഫ്ലഷ് മാത്രം ഭക്ഷിക്കുന്നവരാണ് കാർണിവോസ്. പാരസൈറ്റ്സ് എന്താണ്? മറ്റുള്ള ജീവികളെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. എന്തിനു വേണ്ടിയിട്ട്? അവരിൽ നിന്നുള്ള ന്യൂട്രിയൻസ് ഒക്കെ അവർ അബ്സോർബ് ചെയ്തെടുക്കുന്നു. അതാണ് പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. സാപ്രോഡ്രോപ്സിന്റെ അവിടെ ഉറപ്പായിട്ടും ഉണ്ടാവും ഡെഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡീകെയിങ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററിൽ നിന്ന് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്നവരാണ് സാപ്രോഡ്രോപ്സ്. എക്സാമ്പിൾ ആണ് ഫംഗൈ ആൻഡ് ബാക്ടീരിയ, ഓർത്തു വയ്ക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ടർ സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻ ഏതാണ്? പലതവണ ഞാൻ എക്സ് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, വൈറ്റമിൻ എന്ന് പറയുന്ന ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതിന്റെ ഡെഫിഷ്യൻസി ഡിസീസസുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെക്കണം. ഓക്കെ, അപ്പൊ എ ബി സി ഡി ഇ അങ്ങനെ തുടങ്ങി ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട്, അപ്പൊ ഓർത്തു വെക്കണം. ഇതിലെന്താണ് ചോദിച്ചിട്ടുള്ളത്? വാട്ടർ സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻ ഏതാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് വാട്ടർ സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻ രണ്ടെണ്ണാണുള്ളത്, ഏതൊക്കെയാണ്? ബിയും സിയും. ഏതൊക്കെയാണ് വാട്ടർ സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻ എന്ന് പറയുന്നത്? ബിയും സിയും ആണ് വാട്ടർ സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻ എന്ന് പറയുന്നത്. ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ഏതൊക്കെയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫാറ്റ് കൊഴുപ്പിൽ ലയിക്കുന്നവ കേടാന്ന് എളുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? കേടാന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. K-E-D-A. ഓക്കെ, ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ളത് ഏതാണ്? K-E-D-A. വാട്ടർ സോലുബിൾ ആയിട്ടുള്ളത് ബിയും സിയും ആണ്. അപ്പൊ ഓപ്ഷനിൽ ഏതാണ്? എ, ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. വാട്ടർ സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻ ബി ആണെന്ന് ഓർത്തു വയ്ക്കുക കേട്ടോ. അപ്പൊ ബിയും സിയും ആണ് വാട്ടർ സോലുബിൾ ആയിട്ടുള്ളത്. ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ളത് K-E-D-A ആണ്. ഓക്കെ, അപ്പൊ ഓർത്തു വയ്ക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ കണ്ണിന് വളരെ അത്യാവശ്യമായിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ, ടീത്തിന്, ഓക്കെ, പല്ലിനും എല്ലിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. ഓക്കെ, ഓർത്തു വെക്കാം, വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതിന്റെ ഡെഫിഷ്യൻസി ഡിസീസുകൾ, എയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് എന്ത്? ലോസ് ഓഫ് വിഷൻ അല്ലെ, കാഴ്ച നഷ്ടപ്പെടുക. ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് ബെറിബെറി. സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് സ്കർവി. ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് റിക്കസ്. ദെൻ കാൽസ്യത്തിന്റെ കുറവ് മൂലം എന്താണ്? നമ്മുടെ എല്ലിനും പല്ലിനും ഒക്കെ ഡി കെ സംഭവിക്കുന്നു. അതുപോലെ തന്നെ അയേണിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് അനീമിയ. അയേണിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് ഗോയിറ്റർ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഡെഫിഷ്യൻസി ഡിസീസുകളാണ് ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുക. ദെൻ ചോദിക്കാനുള്ളതാണ് വാട്ടർ സൊലുബിളും ഫാറ്റ് സൊലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻ ഏതാണ്. അപ്പൊ എയുടെ കുറവ് മൂലം ലോസ് ഓഫ് വിഷൻ ആണ്, ബിയുടെ കുറവ് മൂലം, സിയുടെ കുറവ് മൂലം, ഡിയുടെ കുറവ് മൂലം. ആൻഡ് അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാൽസ്യം, അയേൺ, അയഡിൻ അതൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. ഡെഫിഷ്യൻസി ഡിസീസുകളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ദെൻ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഹീറ്റ്? ഹീറ്റിന്റെ യൂണിറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ഹീറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്? നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഏതാണ്? ഓപ്ഷൻ സി, കലോറിയാണ് ഹീറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. യൂണിറ്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു തന്നെ ഇരിക്കണം കേട്ടോ. കലോറിയാണ് ഹീറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ന്യൂട്ടൺ എന്തിന്റെ യൂണിറ്റ് ആണ്? ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ എന്ന് പറയുന്നത്. വേവ് ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ് ആംഗ്സ്ട്രോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇലക്ട്രിക് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് ഓം എന്ന് പറയുന്നത്. പലതവണ ആവർത്തിച്ച് എക്സാമിന് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ് ഇലക്ട്രിക് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം. അതാണ് ഒരുപാട് തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഓർത്ത് വെക്കുക, ഇലക്ട്രിക് റെസിസ്റ്റൻസ് ഓം ആണ്, വേവ് ലെങ്ത് ആംഗ്സ്ട്രോൺ ആണ്, ഹീറ്റ് കലോറിയാണ്, ഫോഴ്സ് ന്യൂട്ടൺ ആണെന്നും ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ലേസർ? ഓക്കെ, ഈ ഭാഗത്ത് നിന്ന് ഫുൾ ഫോമുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എഴുതി തന്നെ പഠിക്കണം. അപ്പൊ ഇങ്ങനെ ചോദിക്കാറുണ്ട് ലേസറിന്റെ ഫുൾ ഫോം എന്താണ്. അപ്പൊ ഓപ്ഷൻ കണ്ടാൽ തന്നെ അറിയാം ഏതാണ്. ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ ആണ് ഇത് നമ്മുടെ ലേസറിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. കണ്ടെത്തിയത് ആരാണ്? തിയോഡർ മെയ്മാൻ ആണ് ലേസർ കണ്ടെത്തിയത്. എന്താണ് ലേസറിന്റെ, ലേസർ എന്ന് പറയുന്ന ഡിവൈസ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഒപ്റ്റിക്കൽ ആംപ്ലിഫിക്കേഷൻ വഴി ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ഡിവൈസ് ആണ് ഇത് നമ്മുടെ ലേസർ എന്ന് പറയുന്നത്. കണ്ടെത്തിയത് തിയോഡർ മെയ്മാൻ ആണ്. ദെൻ റഡാർ ചോദിക്കാറുണ്ട്, റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് അല്ലെ. റഡാർ അതിൽ യൂസ് ചെയ്യുന്നത് എന്താണ്? റേഡിയോ വേവ്സ് ആണ്, അതായത് എയർക്രാഫ്റ്റ്സിന്റെയും അതുപോലെ തന്നെ ഷിപ്സിന്റെയും അതർ ഒബ്ജക്ട്സിന്റെയും ഒക്കെ പ്രസൻസ്, അതിന്റെ സ്പീഡ്, അതിനൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത് റഡാർ എന്ന് പറയുന്നത്. അതിൽ യൂസ് ചെയ്യുന്ന വേവ്സ് ഏതാണ്? റേഡിയോ വേവ്സ് ആണെന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ദെൻ എപ്പോഴും ചോദിക്കാനുള്ളതാണ് സോണാർ അല്ലെ, സൗണ്ട് നേവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. നമ്മുടെ സീയുടെ ബോട്ടത്തിലുള്ള അതിന്റെ പിക്ചേഴ്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സോണാർ എന്ന് പറയുന്നത്. അത് പലതവണ ആവർത്തിച്ച് കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മേസർ ഉണ്ട്, മൈക്രോവേവ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. ഓക്കെ, സി എച്ച് ടൗൺസ് എന്ന് പറയുന്ന വ്യക്തിയാണ് മേസർ കണ്ടെത്തിയത്. ദെൻ ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് സോണാറിൽ യൂസ് ചെയ്യുന്ന വേവ്സ് ഏതാണ്? അൾട്രാസോണിക് വേവ്സ് ആണെന്ന് ഓർത്തു വെക്കുക. ഓക്കെ, റഡാറിൽ ഏതാണ്? റേഡിയോ വേവ്സ് ആണെന്നും ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ ഇതിന്റെയൊക്കെ ഫുൾ ഫോം വളരെ ഇമ്പോർട്ടന്റ് ആണ്, എഴുതി തന്നെ പഠിക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അഞ്ച് ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുബന്ധ കാര്യങ്ങളുമാണ് പഠിച്ചത്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അടുത്ത
ക്ലാസ്സിലെ പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.